പിതാക്കന്മാർ പ്രാർത്ഥനകളിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. മറിയാമിന്റെ മടിയിൽ യേശുക്കുഞ്ഞ് കിടക്കുന്നു. യേശുക്കുഞ്ഞിന്റെ മുഖത്തേക്ക് മറിയാം നോക്കി ആദ്യം മകനെ എന്ന് വിളിച്ചു. മറിയാം വീണ്ടും എന്റെ രക്ഷക എന്ന് വിളിച്ചു. കാരണം മകനെ എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് സംശയം, ഇതെന്റെ മകനാണോ ഇതെന്റെ രക്ഷകനാണോ? വീണ്ടും അവൾ രക്ഷക എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് വീണ്ടും സംശയം, ഇത് രക്ഷകനാണോ എന്റെ മകനാണോ? അത്രയും വലിയൊരു ഭാഗ്യം ഈ ലോകത്തിൽ ഒരമ്മയ്ക്കും ലഭിച്ചിട്ടില്ല. ഷിക്കാഗോയിൽ വില്ല പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് യോഹന്നാ ശ്ലീഹായുടെ നാമത്തിലുള്ള ദേവാലയം, ശ്ലീമാക്കാരുടെ സ്രിയൻസിന്റെ ദേവാലയമാണ്. അവിടെ ഒരു വർഷത്തോളം കാലം ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കൃപനിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, ശ്ലോംലേക്ക് മറിയാം സ്രിയാനിയിൽ, അത് രണ്ടാവർത്തി ഒന്ന് ചൊല്ലാമോ? ഞാൻ അവിടെ ചെന്ന് നിന്ന് രണ്ടാവർത്തിയല്ല പല ആവർത്തി ചൊല്ലിയപ്പോൾ ഈ ചിത്രത്തിൽ നിന്നും തൈലം ഒഴുകുന്നതായ ഒരു കാഴ്ച എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാനത് മണത്തിട്ടുണ്ട്, അവിടെ നിന്ന് ഞാൻ രുചിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ ഒരു സുഗന്ധത്തിന്റെ അനുഭവമാണ്. സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ദൈവമാതാവിന്റെ ഇടക്കെട്ടിനോട് നമ്മൾ സമീപിക്കുമ്പോൾ ലഭിക്കുന്നതായ അനുഭൂതിയും ലഭിക്കുന്നതായ ആത്മീയ നിറവും നിസ്സാരമല്ല. യാമോ എന്ന വാക്കിന്റെ അർത്ഥം കടൽ എന്നാണ്. സുഗന്ധം വമിക്കുന്നതായ കടൽ, അമ്മയുടെ സാന്നിധ്യം സുഗന്ധത്തിലൂടെ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, പരിമള ധൂപയുധം ദൈവത്തിൻ ജനനേ കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. വിശുദ്ധനായ യാക്കോബ് ശ്രൂഗില യാക്കോബ് ഇപ്രകാരം മെമ്മറ എഴുതിയിട്ടുണ്ട്. ദാവീദാത്മജമറിയാമേ കന്യേ തന്നങ്കീ നിൻവൃത്താന്തം വർണ്ണിപ്പാൻ ജ്ഞാനപ്രാപ്തൻ താൻ. അവർ മെമ്മറ എഴുതുവാൻ, പ്രാർത്ഥന എഴുതുവാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് തുകലും മഷിയുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് ഭയമായിരുന്നു. കാരണം എന്തെഴുതണം അറിഞ്ഞുകൂടാ, ദൈവമാതാവിനെ കുറിച്ച് എങ്ങനെ എഴുതണം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബൗബൂസോ അപേക്ഷ എഴുതുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എഴുതി, അമ്മേ നിന്നെ കുറിച്ച് എഴുതുവാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. സ്നേഹിക്കപ്പെട്ടവരെ, നമ്മളുടെ ഹൃദയം നല്ല ഹൃദയമാക്കി മാറ്റുക, നല്ല വിത്ത് അതിൽ വന്ന് വീഴുവാൻ ഇടയാക്കുക. ദൈവവചനമാകുന്ന വിത്തിനെ മുളപ്പിച്ച് വളർത്തി അത് കൂടുതൽ അനുഗ്രഹകരമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയാമിൻ സ്മരണം.